ആവശ്യം സരൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമീസ് കുക്കിംഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് വളരെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഓരോ പ്ലം കേക്കും അതായത് കുറേ നാൾ നേരത്തെ അവർ പ്ലമ്മിൻ്റെ എല്ലാ ഐറ്റംസും അവർ സോക്ക് ചെയ്ത് വെക്കും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കും വൈനിലോ ബിയറിലോ അങ്ങനെ റമ്മിലോ ഒക്കെ അവർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന ഒരു കേക്ക് തന്നെയാണ് പ്ലം കേക്ക് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടും ചെയ്തെടുക്കാൻ അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ അളവുകളൊക്കെ ഞാൻ പറയുകയാണ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി ഇത് കാരമലൈസ് ചെയ്യുന്ന പ്രോസസ്സ് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ പാത്രം അടച്ച് വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്യണം. പാത്രം ചെറുതായിട്ടൊന്ന് തുറന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ചുക്ക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അതോടൊപ്പം നട്ട്മെഗ് അതായത് നമ്മുടെ ഈ ജാതിയുടെ കായില്ലേ, അത് ചെറുതായിട്ടൊന്ന് ചെറിയ പീസ് മതി. അതുകൊണ്ട് ഒന്ന് പൊടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ചേർക്കുക. ഇനി നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൈ ജിഞ്ചർ നമ്മൾ പൊടിക്കുന്ന ഇൻഗ്രീഡിയൻറ്റോട് ചേർക്കണമെന്ന്, ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ജിഞ്ചർ പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊരു 1/2 സ്പൂണിനും കുറച്ച് കുറവായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനായിട്ട് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ മൈദയുടെ കാര്യം പ്രത്യേകം പറയേണ്ടല്ലോ, സാധാരണ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണോ അരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 3 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് പൊടിച്ച പഞ്ചസാരയും മറ്റും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. സാധാരണ കേക്കിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നും തന്നെയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മോനാണ് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് 1/4 കപ്പ് എടുക്കുക. അതല്ല, നമ്മൾ നെയ്യാണ് ഉദ്ദേശിക്കുന്നത്, 1/4 കപ്പിലും 1-2 സ്പൂൺ അളവ് കുറവ് എടുക്കുക. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് ബീറ്റായി വന്ന ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര പൊടിച്ചതുണ്ടല്ലോ, പഞ്ചസാര പൊടിച്ചതിനകത്ത് നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്തിരുന്നു. അതെല്ലാം ചേർത്ത് പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് പൊടിയണം. അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കാരമലൈസ് ചെയ്ത് വെച്ചിരുന്ന ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം വരച്ചെടുത്തിരുന്നല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചേർത്താലും മതി. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് തലേദിവസമേ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഒരു സ്റ്റേജിൽ നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്, ഇത് ഈ പൊടി നന്നായിട്ട് കോട്ട് ചെയ്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ സാധാരണ ഒരു മിക്സിഡ് ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇട്ട പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അത് ഇതുപോലെ കുറച്ച് ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ഈ ഓയിലും എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുക, മിക്സറിലാണെന്നുള്ളതേ ഉള്ളൂ. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ബാറ്റർ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിലിപ്പോൾ ഒരു സ്പാറ്റുലയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഈവൻ വിസ്കോ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമ്മളതൊരു കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിൻ റെഡിയാക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കാണിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം, ഓവനിലാണോ നിങ്ങൾ വെക്കുന്നതെങ്കിൽ അങ്ങനെ, അതല്ല ഞാൻ ഉപയോഗിക്കുന്നത് പോലെ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ വെക്കാം. സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതായത് നമ്മുടെ ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. ഒപ്പം നമ്മൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് എൻ്റെ കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചേർക്കേണ്ട ഓറഞ്ച് ജ്യൂസിൻ്റെ അളവാണ്, അതൊരു കാൽ കപ്പ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കുക. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക.